അനുസരണത്തിന്റെ മാതൃകയായ യോസേഫ്. ദൈവവചനം മത്തായിയുടെ സുവിശേഷം 1:24 ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. 1 സാമുവേലിൻ്റെ പുസ്തകത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. എന്തുകൊണ്ടാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നത്? ബലിയിൽ നമ്മൾ അർപ്പിക്കുന്നത് ബലിവസ്തുക്കളാണ്, അനുസരണത്തിൽ നമ്മൾ അർപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ്. അതുകൊണ്ടാണ് സാമുവേൽ പ്രവാചകൻ ചെന്ന് സാവൂലിനോട് പറഞ്ഞു, അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ, നീ അറിയുന്നില്ലേ മുട്ടാടിൻ്റെ മേധസ്സിനേക്കാൾ സ്വർഗത്തിലെ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്നത് അനുസരണമാണെന്ന് നീ അറിയുന്നില്ലേ? അനുസരണത്തിൽ നമ്മൾ നമ്മളെ തന്നെയാണ് സമർപ്പിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരെ അനുസരിപ്പിക്കാനാണ് ഇഷ്ടം, നമുക്ക് അനുസരിക്കാൻ പൊതുവെ താല്പര്യമില്ല. എന്നാൽ ഈ പുണ്യപിതാവ്, ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവ്, അവൻ കണ്ണും പൂട്ടി ദൈവത്തെ അനുസരിച്ച 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണണം. മത്തായിയുടെ സുവിശേഷം 1:20 2:13-19 കണ്ണും പൂട്ടി ദൈവത്തെ വിശ്വസിച്ച അനുസരിച്ച ജോസഫിനെ നമ്മൾ കാണുന്നത്. ജോസഫിനോട് പറഞ്ഞു, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കണം, മറിയത്തെ നീ ഭാര്യയായി സ്വീകരിക്കണം. മറുതലിച്ചു പറയാതെ, മറ്റൊരു വാക്കും പറയാതെ കണ്ണും പൂട്ടി ദൈവദൂതൻ്റെ വാക്കിനെ അവൻ അനുസരിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, കുഞ്ഞു ജനിച്ചു. കുഞ്ഞുമായി അടിമത്തത്തിൻ്റെ നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ പറഞ്ഞു. നിദ്രയിലായിരുന്ന അവൻ്റെ മേൽ വന്ന ഈ ദൈവദൂത് കണ്ണും പൂട്ടി അവൻ വിശ്വസിച്ചു. രായ്ക്ക് രാമാനം അവൻ ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ അവൻ മാസങ്ങളോളം ചെലവിട്ടു എന്നാണ് പറയുന്നത്, കാലങ്ങളോളം ചെലവിട്ടു. അങ്ങനെ ഇരിക്കുകയാണ് കിരാത ഭരണം നടത്തിയ ഹെറോദേസ് മരിച്ചു എന്നറിയുന്നത്. ദൈവദൂതൻ വന്നുകൊണ്ട് അവനോട് പറഞ്ഞു, നീ ഈജിപ്തിൽ നിന്ന് ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോവുക. ഒന്നും ചിന്തിച്ചില്ല, ഇസ്രയേലിലേക്ക് അന്ന് തന്നെ മടങ്ങിപ്പോന്നു. മടക്ക യാത്രയുടെ സമയത്ത് ദൈവദൂതൻ വന്നുകൊണ്ട് പറഞ്ഞു, ഇതാ നിങ്ങൾ പോകേണ്ടത് യൂദയയിലേക്കല്ല, അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെന്നാൽ ഹെറോദേസിൻ്റെ മകൻ അർക്കലയാവോസ് എന്ന് പറയുന്ന ആളാണ് രാജാവ്. അവൻ ഹെറോദേസിനെ പോലെ തന്നെ, അപ്പനെ പോലെ തന്നെ ദുഷ്ടനായ രാജാവാണ്. അതുകൊണ്ട് നീ അവിടേക്ക് പോകാതെ ഗലീലയിലെ നസ്രത്തിലേക്ക് പോവുക. ഇവൻ മറ്റൊന്നും ചിന്തിച്ചില്ല. യാത്രയുടെ ലക്ഷ്യം യൂദയായിൽ ഒരിക്കൽ കൂടി പോയി താമസിക്കാനായിരുന്നുവെങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ യാത്രയുടെ ഭാഗം മാറ്റി വഴിമാറി ഗലീലയിൽ ചെന്ന് താമസിച്ചു. ഗലീലയിലെ നസ്രത്തിൽ പോയി അവൻ താമസിച്ചത് കൊണ്ടാണ് നമ്മുടെ കർത്താവിന് ജീസസ് ഓഫ് നസ്രത്ത് എന്നുള്ള പേര് വന്നത് പോലും, നസ്രായൻ എന്നുള്ള പേര് പോലും വന്നത് അവൻ്റെ അപ്പനായ ജോസഫ് കണ്ണും പൂട്ടി ദൈവത്തെ അനുസരിച്ചു കൊണ്ടാണ്. സഹോദരങ്ങളെ, ഒരു പക്ഷേ പറയാമായിരുന്നു ജോസഫിന്, എനിക്ക് വഴി അറിയാം, എവിടേക്ക് പോകണമെന്ന് എനിക്കറിയാം, ഞാനിപ്പോൾ ചെല്ലുന്നത് ബേത്ലഹമിലാണെങ്കിൽ ദാവീദിൻ്റെ പട്ടണമാണ്, എൻ്റെ പ്രിയപ്പെട്ടവർ അവിടെയുണ്ട്, അവരെന്നെ നോക്കും. അവരതൊന്നും ചിന്തിച്ചില്ല, ദൈവത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ചു, കണ്ണും പൂട്ടി അനുസരിച്ചു. നമ്മൾ ഓർക്കണം, നാളുകൾ കഴിഞ്ഞപ്പോൾ ഉണ്ണിയേശു വളർന്ന് വലുതായി ജോസഫിനോട് ചോദിച്ചു, അപ്പാ, അപ്പൻ എങ്ങനെയാണ് അനുസരിച്ചത്? അനുസരിച്ച കഥകളെല്ലാം ഈ അപ്പൻ മകൻ്റെ കാതുകളിൽ ഓതി ഓതി കൊടുത്തു. നമ്മൾ ഓർക്കുന്നില്ലേ, ഈശോ പരസ്യ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച്, പിതാവേ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ നേരം, അതിന് പോലും ഒരു പക്ഷേ അനുവദിച്ചത് സ്വന്തം അപ്പൻ എങ്ങനെ ദൈവത്തെ അനുസരിച്ചു എന്നുള്ളത് ബോധ്യപ്പെട്ട മകനായതുകൊണ്ടാണോ നമുക്കറിയില്ല. ഒരു കാര്യം സത്യം, ദൈവത്തെ അനുസരിച്ച അപ്പന് മാത്രമേ മക്കളെ അനുസരിപ്പിക്കാനുള്ള ആധികാരികത ലഭിക്കുകയുള്ളൂ. നമുക്ക് സ്നേഹത്തോടെ
പ്രാർത്ഥിക്കാം എന്ന് അനുസരണമെന്നുള്ള പുണ്യം ഞങ്ങളിൽ വന്ന് നിറയണം. സഭയിലെ പിതാക്കന്മാർ ദൈവത്തെ അനുസരിക്കുമ്പോഴാണല്ലോ സഭയിലെ ദൈവമക്കളോട് അനുസരിക്കാൻ പറയാൻ അവർക്ക് അധികാരമുണ്ടായിരിക്കാം. എന്നാൽ ആധികാരികത ലഭിക്കുന്നത് ദൈവത്തെ അനുസരിക്കുമ്പോഴാണ്. നമുക്ക് അനുസരിക്കണം, നമ്മുടെ കർത്താവിനെ അനുസരിക്കണം. കർത്താവിനെ പരിപൂർണമായി സ്വീകരിച്ച ഈ പുണ്യദാതൻ അവനോട് പറയാം, ഓ വിശുദ്ധ യൗസേപ്പേ, അനുസരണമെന്ന പുണ്യം ഞങ്ങളിൽ അങ്ങ് നാമ്പ് കുറിച്ചിരിക്കുന്ന ആ പുണ്യം വർദ്ധിപ്പിക്കണമേ, ധാരാളമായി വർദ്ധിപ്പിക്കണമേ. നിന്റെ കാതുകളിൽ, നിന്റെ ഉറക്കത്തിലും നിന്റെ ഉണർവിലും, നിന്റെ ശാന്തതയിലും നിന്റെ ജോലിയിലും, നിന്റെ കാതുകളിൽ ദൈവദൂതന്റെ ശബ്ദം പാളയമടിച്ച് വസിക്കുകയായിരുന്നല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രക്കിടയിൽ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒട്ടേറെ ദൈവത്തെ കേൾക്കാൻ അവസരമുണ്ട്. എന്നാൽ പലപ്പോഴും ഞങ്ങൾ അനുസരിക്കാറില്ല. ആദ്യ മാതാപിതാക്കൾ അനുസരണക്കേടിലൂടെ പാപത്തെ കൊണ്ടുവന്നെങ്കിൽ പുതിയ മാതാപിതാക്കൾ മറിയവും ജോസഫും അനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തെ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, അനുസരണമെന്ന പുണ്യം ഓ ദിവ്യകാരുണ്യമേ ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന്.